നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്ര ചെറുതാണെങ്കിലും ഇനി എത്ര വലുതാണെങ്കിലും അതിന് ദൈവം മറുപടി തരുന്നത് ദൈവത്തിൻ്റെ വലുപ്പമനുസരിച്ചാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ്. അപ്പോൾ ദൈവത്തിൽ നിന്നൊരു മറുപടി പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് വിശാലപ്പെട്ടിരിക്കണം. ഇസ്രായേൽ ജനം ദൈവത്തോട് ചോദിക്കുന്നത് ഒരു ചെറിയ വഴിയാണ്, പക്ഷെ ദൈവം തുറക്കുന്നത് സമുദ്രത്തിലെ പെരുവഴിയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു വഴി ചെങ്കടലിൽ തുറക്കുമെന്ന്. അല്പസമയത്തേക്ക് കുടിക്കാനുള്ള വെള്ളമാണ് ചോദിക്കുന്നത്, പക്ഷേ നിലനിൽക്കുന്ന വലിയ നദി തന്നെ ദൈവം തുറന്നു കൊടുക്കുകയാണ്. യോസെഫ് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു മന്ത്രിയായി തീരുമെന്ന്, ഒരു അടിമയായി വീട്ടുവേല ചെയ്യുന്ന ഒരു പയ്യൻ. പക്ഷെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ വലുതാണ്. അപ്പം ദൈവത്തിൻ്റെ അടുക്കൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ ഒരിക്കലും മാനുഷികമായ ചിന്തയിൽ നാം പറയുന്നതിനോ മറ്റുള്ളവർ പറയുന്നതിനോ അനുസരിച്ചല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. ദൈവത്തിൻ്റെ കഴിവിലും ശക്തിയിലുമുള്ളൊരു മറുപടി അതിനുണ്ടാകുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. നാളുകളെ പ്രാർത്ഥിച്ചിട്ടും അങ്ങനെ ഒരു മറുപടി കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ വിശ്വാസം കൈവിടരുത്. ദൈവത്തിൻ്റെ മറുപടി വലുതാണെന്ന് തന്നെ വിശ്വസിച്ച് അതിനായി തന്നെ കാത്തിരിക്കണം. 65:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭൂമിയുടെ എല്ലാ അറുതികൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയാം ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. ഭയങ്കര കാര്യങ്ങളാൽ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. ഭയങ്കര കാര്യങ്ങളാൽ ഉത്തരമരുളും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മളുടെ ആവശ്യങ്ങൾ ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ ഉത്തരം ഭയങ്കര കാര്യങ്ങളാലാണ്. ആമേൻ. യെശയ്യാപ്രവചനം 55:8 ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ വിചാരിക്കുന്നത്, നിങ്ങൾ ചിന്തിക്കുന്ന വഴികളല്ല എൻ്റെ വഴികൾ, ആകാശം ഭൂമിയുടെ മുകളിൽ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉയർന്നിരിക്കുന്നു. ഉന്നതമായ സമുന്നതമായ വഴികൾ. ആമേൻ. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് പിശാച് പറയും, ദൈവം ഇനി അത് കേൾക്കാൻ പോകുന്നില്ല, അതിന് മറുപടി വരാൻ പോകുന്നില്ല, വർഷങ്ങളേറെയായല്ലോ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, വർഷങ്ങൾ താമസിച്ചു വരുന്ന മറുപടികൾ അതിൻ്റെ ദൈവിക പദ്ധതി വലുതായിരിക്കും, വളരെ വിശാലമായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അബ്രഹാമിന് ദൈവം 25 ശേഷം മറുപടി കൊടുത്തു. സക്കരിയാവും എലിസബത്തും പുതിയ നിയമത്തിൽ കാണുന്ന ഭക്തരാണ്. വാർദ്ധക്യത്തിലെത്തി. ലൂക്കോസിന്റെ സുവിശേഷം 1:13 എഴുതിയിരിക്കുന്നത്, സക്കരിയാവ് എന്നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വയസ്സ് ചെന്നവരായിരുന്നു, പക്ഷെ വന്ന മറുപടി യോഹന്നാൻ സ്നാപകൻ യേശുവിന് പാതിയൊരുക്കുന്നവനായ, വഴിയൊരുക്കുന്നവനായ, യേശുവിനെ ജ്ഞാനസ്നാനം കൊടുക്കുന്നവനായ ഒരു വലിയ പ്രവാചകൻ അവിടെ ഉണ്ടായി. അമേൻ. അപ്പം മറുപടി വലുതായിരിക്കും. നമ്മളുടെ മറുപടികൾ അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിടുതൽ താമസിക്കുന്നു തോന്നിയാൽ അത് നടക്കില്ലെന്നല്ല, അതിലും ലോകപരമായും മാനുഷികമായും നോക്കിയാലും ഒരിക്കലും ആർക്കും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ വലുതായ ശ്രേഷ്ഠമായൊരു മറുപടി ദൈവം കരുതി വച്ചിട്ടുണ്ട്. ഏലീശ പ്രവാചകന്റെ കാലത്ത് 2 6:10 ആരാം സൈന്യം ഏലീശ പ്രവാചകനിരിക്കുന്ന വീടും സ്ഥലവും വളഞ്ഞു. എലീശ പ്രവാചകനെ കൊല്ലുവാനായി ആരാം സൈന്യം വളഞ്ഞിരിക്കും, ആ വീട് വളഞ്ഞിരിക്കുമ്പോൾ എലീശയുടെ ശിഷ്യനായിരുന്ന ഗേഹസി വന്ന് പറയുകയാണ്, യജമാനെ, ശത്രു നമ്മുടെ വീട് വളഞ്ഞിരിക്കുന്നു, നമ്മളെ കൊല്ലും. എന്നാൽ ഏലീശയുടെ മറുപടി അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറവാണെന്ന് കണ്ടിട്ട് പറഞ്ഞു, ദൈവത്തോടൊരു പ്രാർത്ഥനയാണ്, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം അവൻ്റെ കണ്ണ് തുറക്കണമേ. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം കണ്ണ് തുറന്നു. അവൻ ആത്മാവിൽ കണ്ണു തുറന്നപ്പോൾ അവൻ കാണുന്ന കാഴ്ച അഗ്നിമയമായ രഥങ്ങൾ കൊണ്ടും അശ്വങ്ങൾ കൊണ്ടും ദൂതന്മാരുടെ സേന ആ വീടിനെ ചുറ്റും കാവൽ നിൽക്കുന്നു. ഓ, ഇത്ര വലിയൊരു സംരക്ഷണമാണ് ദൈവം ഒരുക്കിയത്. പക്ഷെ അത് കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് നമ്മൾ സംശയിക്കുന്നതും പിശാചിനിടം കൊടുക്കുന്നതും. ആത്മദൃഷ്ടി കണ്ണ് തുറന്നാൽ, ദൈവം കണ്ണ് തുറന്നു തന്നാൽ
നാം കാണുന്നത് ദൈവത്തിൻ്റെ വലിയ വഴികളായിരിക്കും, വലിയ സംരക്ഷണമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മുടെ കണ്ണുകളെ ഒന്ന് തുറക്കണം. കർത്താവ്, ഞാൻ നിരാശപ്പെട്ടു പോകാതെ എൻ്റെ കണ്ണൊന്ന് തുറന്ന് നിൻ്റെ പദ്ധതി ഒന്ന് കാണാൻ എന്നെ സഹായിക്കണം. അതിനാണ് എഫേസ ലേഖനത്തിൽ പൗലോസ് 1:17 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിൻ്റെ ഹൃദയദൃഷ്ടി നീ ഒന്ന് പ്രകാശിപ്പിക്കണം, അവിടുത്തെ വിളിയാളുടെ ആശയം ഒന്ന് അറിയണം, അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് അവർ തിരിച്ചറിയണം. അതിന് നമ്മുടെ കണ്ണുകളെ നീ തുറക്കണം. ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയം കുരുടാക്കുകയാണ്, ദൈവമക്കളുടെ ഹൃദയം കുരുടാക്കാൻ നോക്കുകയാണ്. പക്ഷെ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് ദൈവപ്രവൃത്തികളെ കാണുവാനിടയാകട്ടെ. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മറുപടി, നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണിപ്പോൾ ഭാരമനുഭവിക്കുന്നത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ആ വിഷയത്തിൽ ദൈവത്തിൻ്റെതായ ഒരു മറുപടി ഉണ്ട്. ആ മറുപടി ശ്രേഷ്ഠമായിരിക്കും, വലുതായിരിക്കും, ഭയങ്കരമായ കാര്യമായിരിക്കും. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിച്ചത്, ആകാശവും അല്ലെങ്കിൽ ഭൂമിയും സർവത്തിനും അധിപതിയായിരിക്കുന്ന ദൈവം, ഭൂമിയുടെ എല്ലാ അറുതികൾക്കും അധിപതിയായിരിക്കുന്ന ദൈവം, ആശ്രയമായിരിക്കുന്ന ദൈവം, ആ ദൈവമാണ് എൻ്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരം തരുന്ന ദൈവം. ഹല്ലേലൂയ. സകലത്തെയും പോറ്റിപ്പുലർത്തുന്ന ദൈവം എനിക്ക് ഉത്തരം നൽകിത്തരും. 1 കൊരിന്ത്യലേഖനം 2:9 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ ആത്മീയന്മാർക്ക്, ആത്മദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെട്ടവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ആത്മീയന്മാർക്ക് ആത്മീകമായത് ദൈവത്തിൻ്റെ ആഴങ്ങളെ തെളിയിച്ചു കൊടുക്കുന്നു. അത് കാണാൻ നമ്മുടെ കണ്ണുകൾ തുറന്നാൽ നമ്മുടെ സംശയം മാറും, നമ്മുടെ നിരാശ മാറും. നാം പറയും, ദൈവം ചെയ്യട്ടെ, ദൈവം ചെയ്യട്ടെ, എനിക്ക് വേണ്ടി ദൈവം ചെയ്യും, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ഞാൻ കടന്നു പോകുന്ന സകല പ്രതികൂലങ്ങളിലും ദൈവത്തിനൊരു വഴിയുണ്ട്. അത് പറയാനിടയാകണമെങ്കിൽ ആത്മീയമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കണം, ആത്മീയമായ വെളിപ്പാടുകൾ ദൈവം നമുക്ക് നൽകിത്തരണം, നമ്മുടെ ഹൃദയദൃഷ്ടി ദൈവം പ്രകാശിപ്പിച്ച് നൽകി തരുമാറാകണം. ആമേൻ. ഞാൻ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവികമായൊരു മറുപടി തരുമെന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവേ ദൈവികമായൊരു ഉത്തരം, അവിടുത്തെ വലിപ്പത്തിനനുസരിച്ചുള്ള ശ്രേഷ്ഠമായൊരു മറുപടി, അത് ഉൾക്കൊള്ളുവാനുള്ള ഒരു വലിയ ഹൃദയം ഞങ്ങൾക്ക് നൽകിത്തരണമേ. സന്ദേശം കേൾക്കുന്ന ഇവിടുത്തെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്ന വലിയ പ്രവൃത്തികൾക്കായി സ്തോത്രം. ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത വിധത്തിലുള്ള ശ്രേഷ്ഠകരമായ ഭാവിക്കായി സ്തോത്രം. ആമേൻ. തലമുറയോർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, കർത്താവെ മുൻപോട്ട് പോകാൻ കഴിയാതെ വളരെ നിരാശയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠമായ ഉന്നതമായ പാതകൾ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കും. ഇന്ന് ഞങ്ങളങ്ങനെ കാണും. കർത്താവ് അത്ഭുതം ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ, അമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം പതിവുപോലെ കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗാഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.